നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡിന്റെ പശ്ചാത്തലവും കുറെ പേക്കൂത്തുകളും, അതാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എനിക്കറിയാം, ഞങ്ങളുടെ ചാനൽ കാണുന്ന 100-40 ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ. പണ്ടൊക്കെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ നാൽക്കവലയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറെ പോലീസുകാരെ നിൽക്കാറുണ്ടായിരുന്നു. അവരെ ഞങ്ങളുടെ നാട്ടുകാര് ഓമനപ്പേര് വിളിച്ചിരുന്നത് പിടിച്ചുപറിക്കാരെന്നാണ്. കാരണം അവർ ഹെൽമറ്റ് വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയവരായിരിക്കും. ഹെൽമറ്റ് ഉണ്ടോ എന്നാണ് അവർ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുക. ഹെൽമറ്റ് ഇല്ലാത്തവരുടെ അടുത്ത് നിന്ന് ഫൈൻ വാങ്ങുന്നത് കൊണ്ടാണ് അവരെ പിടിച്ചുപറിക്കാർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. തൽക്കാലം നമുക്ക് അവരെ പിടിച്ചുപറിക്കാർ എന്ന് വിളിക്കാം. അങ്ങനെ പിടിച്ചുപറിക്കാർ ഒരു ഹെൽമറ്റ് വേട്ട എന്നത് ഡബിൾ ഹെൽമറ്റ് വേട്ടയ്ക്ക് ഇറങ്ങി തുടങ്ങിയ സമയത്താണ് നമ്മുടെ കോവിഡ്-19 മാസ് എൻട്രി. പിന്നീട് അത് ഹെൽമറ്റ് വേട്ടയ്ക്ക് പകരം മാസ്ക് വേട്ടയായി. സാധാരണ MNC കളില് ഹെൽമറ്റ് ഇടാതെ വരുന്ന 2-വീലർ യാത്രക്കാരെ അകത്തേക്ക് കടത്തി വിടാറില്ല. സാധാരണഗതിയിൽ നിയമങ്ങളെ എതിർക്കാൻ മനുഷ്യർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത്തരത്തിലൊരു കാഴ്ചയാണ് ഇത്തരം ഓഫീസുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവരും 2-വീലറിൽ വരുമ്പോൾ അവരുടെ ഹാൻഡിലിന് ഹെൽമറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് എൻട്രൻസ് എത്തുമ്പോൾ സെക്യൂരിറ്റിക്കാർ അകത്തേക്ക് കടത്തി വിടണ്ടേ, അതിനെന്ത് ചെയ്യും, ഹാൻഡിലിന് വണ്ടി ഓടിച്ചോണ്ട് ഹാൻഡിലിന് ഹെൽമറ്റ് എടുത്ത് തലയിൽ വെക്കും. എവിടെ എത്തുമ്പോ, എൻട്രൻസിൽ എത്തുമ്പോ. അപ്പൊ സെക്യൂരിറ്റിക്കാർ എന്ത് ചെയ്യും, അകത്തേക്ക് കടത്തി വിടും. ഇതുപോലൊരു കാഴ്ച ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയുണ്ടായി. ഹോസ്പിറ്റലിന്റെ കാജുവാലിറ്റിയുടെ മുമ്പിൽ വെണ്ട കക്ഷണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം കോവിഡ്-19 തടയുന്നതിന് വേണ്ടി മാസ്ക് ധരിക്കുക എന്ന്. ഇതറിയാവുന്ന ഒരു ചേട്ടൻ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ്. കൂടെ സഹോദരിയോ ആരോ ഒരാളുണ്ട്. ഹോസ്പിറ്റൽ കാജുവാലിറ്റിക്ക് മുമ്പിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാത്തത് കൊണ്ട് ഈ ഉരുണ്ടുരുണ്ട് നടന്നു വരുന്ന മനുഷ്യനെ ഞാനൊന്ന് വീക്ഷിച്ചു. അയാളുടെ പ്രത്യേകത, അയാൾ മാസ്ക് ഇട്ടിട്ടില്ലായിരുന്നു. കറക്റ്റ് കാജുവാലിറ്റിയുടെ മുമ്പിലെത്തിയപ്പോ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനെ കണ്ടിട്ടോ എന്തോ, അയാള് ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുന്ന എംപ്ലോയിയെ പോലെ ഇയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു നല്ല റെഡ് കളർ മാസ്ക് എടുത്ത് ചെവിയിൽ വെച്ചു. പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാല്, ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം മാസ്ക് ഇടേണ്ടത് മൂക്കിനും ഇവിടെ ഈ രണ്ട് പോർഷന്റെ ഇടയിലാണ്. പക്ഷെ ഈ ചേട്ടന്റെ മാസ്ക് ഇട്ടിരിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ഈ മൂക്കിന്റെ താഴെ, അതായത് താടിക്ക്. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഈ കൊറോണ പകരുന്നത് താടി കൂടിയാണെന്ന്. കണ്ടിട്ടില്ലേ നമ്മൾ ടൗണിൽ കൂടെ കുറെ ആൾക്കാർ താടിക്ക് ഇങ്ങനെ ഈ മാസ്ക് ഒക്കെ ഇട്ടോണ്ട് നടക്കുന്നത്? അപ്പം ഈ ചേട്ടനും വേഗം സെക്യൂരിറ്റിയെ കണ്ടപ്പോ പോക്കറ്റിൽ നിന്ന് മാസ്ക് എടുത്ത് നേരെ താടിക്ക് ഇട്ട് കൊടുത്തു. അപ്പം എനിക്കിത് ഇയാളെ കണ്ടപ്പോ പറയണമെന്നൊക്കെ തോന്നി, ഒന്ന് പറഞ്ഞാലോ ചേട്ടാ മാസ്ക് നേരെ ഇട്ട്, കാരണം എന്റെ കയ്യിൽ ഒരു കുഞ്ഞു മാവയുണ്ട്. കുഞ്ഞുമാവയ്ക്ക് നമുക്ക് മാസ്ക് ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ കുഞ്ഞുമാവേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതെന്ന്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കുഞ്ഞാവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഹൈ റിസ്ക് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ആളുകളും പലയിടത്തും കാണും. അപ്പൊ ഇതുപോലെ ഇങ്ങനെ താടിക്ക് മാസ്ക് ഇട്ട് വന്നു കഴിഞ്ഞാല് നിങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ മറ്റവരെയും ബാധിക്കുകയല്ലേ? അതെന്തായോ അയാള് ആലോചിക്കാത്തത്. എന്തായാലും ഞാൻ ആ ചേട്ടനെ വിളിച്ചൊന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു ചേട്ടൻ മാസ്ക് നേരെ ഇടുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഈ ചേട്ടന്റെ നടപ്പും ലുക്കും ഭാവവും ഒക്കെ കണ്ടിട്ട് ചേട്ടൻ ചിലപ്പോ എന്നോട് തിരിച്ച് സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പാണെന്ന് വെച്ചാല് അയാൾ ഇങ്ങനെ ക്വയറ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുക, ഒന്നും ആരോടും പറയുന്നില്ല, തൽക്കാലം അങ്ങനെ വാ തുറക്കുന്നില്ല. ഇനി വാ തുറന്ന് കൊറേ സംസാരിച്ചു കഴിഞ്ഞാൽ അയാള് ചിലപ്പം വല്ല ഈ കൊറോണ വാഹകനോ മറ്റോ ആണെങ്കിൽ അത് ആ അന്തരീക്ഷത്തിൽ മുഴുവൻ പടരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൽക്കാലം ഒന്നും മിണ്ടണ്ട, അയാളെ വീക്ഷിക്കുക, അയാൾ എവിടെയെങ്കിലും വല്ല തുമ്മോ എന്തെങ്കിലും ചെയ്യുകയാണ് വെച്ചാല് ആ ഭാഗത്തോട് പോവാതിരുന്നാ പോരെ, അങ്ങനെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു, ആരാണ് ഇതിനൊക്കെ കാരണക്കാരൻ? എന്താണ് ആളുകൾക്ക് ഇത്രയും വലിയൊരു മഹാമാരിയെ തടയാൻ ഒരു മാസ്ക് നേരെ ഇടാൻ കഴിയാത്തതെന്ന്? അപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടന്ന സമരങ്ങളുടെ മുഖചിത്രം എടുത്താൽ കോവിഡ് മാനദണ്ഡങ്ങളുടെ ഒരു മര്യാദയും പാലിക്കാതെ നടന്ന സമരങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 60 വയസ്സിന് മുകളിലുള്ള നേതാക്കന്മാരും അണികളും നിരന്നിരുന്നാണ് സമരം ചെയ്യുന്നത്. ഒരൊറ്റ ആള് പോലും മാസ്ക് വെച്ചിട്ടില്ല. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ താടിക്കാണ് മാസ്ക് ഇട്ടിട്ടുള്ളത്. ഈ മഹാമാരിയുടെ വ്യാപനം പൂർണമായും തടയാനും രക്ഷ നേടാനും ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആരോഗ്യവകുപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പൂർണമായും പാലിക്കുക. നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണോ ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ പ്രതിഷേധം അതിലൂടെ ശക്തമായി അലയടിക്കട്ടെ.
It's me, Aisha, signing off from FC Time for Youth. Bye!